ക്വാഡ് ഉച്ചകോടിയിൽ ചൈനയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ കിഴക്കൻ ലഡാക്കിൽ പ്രകോപനം തീർത്ത് ചൈന രംഗത്തു വന്നു. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം എട്ടിടങ്ങളിൽ സൈനികർക്കായി ടെന്റുകൾ നിർമ്മിച്ചാണ് ചൈന പ്രതികരണം അറിയിച്ചത്. ടാഷിഗോങ്, മൻസ, ഹോട്ട്സ്പ്രിംഗ്സ്, ചുറുപ്പ് എന്നിവിടങ്ങളിലാണ് ടെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ചെറുവ്യോമ താവളങ്ങളും ഹെലിപാഡുകളും സജ്ജമാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചൈനീസ് നിലപാടിനെതിരെ ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ക്വാഡ് ഉച്ചകോടിയിലും യു എൻ പൊതുസഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്കെതിരെ പരോക്ഷമായി നിലപാടെടുത്തതിനു പിന്നാലെയാണ് ചൈനയുടെ നടപടി. കഴിഞ്ഞ വർഷം ഇരുപക്ഷവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ചൈനീസ് സൈന്യം സ്ഥാപിച്ച സൈനിക ക്യാമ്പുകൾക്ക് പുറമെയാണ് പുതിയ ടെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ചൈന അടിക്കടി നിലപാടുകൾ മാറ്റുകയാണെന്ന് ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതി വിക്രം മിശ്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം മെയ് 5 പാങ്കോങ് തടാക മേഖലയിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷം ഉടലെടുത്തത്. കഴിഞ്ഞ വർഷം ജൂൺ 15 ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് അതിർത്തിയിൽ തർക്കം നിലനിന്നിരുന്നു. അതേസമയം ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ 680 ചൈനീസ് കുടിലുകൾ അടങ്ങിയ ഗ്രാമം ചൈന നിർമ്മിച്ചതായി വെളിപ്പെടുത്തലുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഗ്രാമത്തിലുള്ള ചൈനീസ് പൌരന്മാർ ഇന്ത്യക്കാരെ പ്രലോഭിപ്പിച്ച് തങ്ങൾക്കൊപ്പം ചേർക്കാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന് ചൈന നിർമ്മിച്ച ഗ്രാമത്തിലുള്ളവർ തങ്ങളുടെ ആഡംബര ജീവിത രീതി ചൂണ്ടിക്കാട്ടി ജനങ്ങളെ പ്രലോഭിപ്പിച്ച് തങ്ങൾക്കൊപ്പം ചേർക്കുകയാണ്. ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഇന്റലിജൻസ് ഓപ്പറേഷനാണ്. അവർ ഇന്ത്യക്കാരായ പ്രദേശവാസികളെ ഇന്ത്യക്കെതിരാക്കി മാറ്റുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടി പോലീസുകാർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ടെന്നും അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ കൌൺസിൽ അംഗം കൃഷ്ണവർമ്മ പറഞ്ഞു. സാങ്കേതിക രംഗത്ത് ചൈന ഏറെ മുന്നിലാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് എന്നിവയിൽ. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇന്ത്യൻ പൌരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും ചൈന നടത്തുകയാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിനഗറിലെ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയിൽ നടന്ന 12 പ്രത്യേക പരിശീലന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു പ്രതികരണം. പ്രദേശവാസികളെ ഇത്തരം പ്രവർത്തികളെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടി തങ്ങൾ ചൈനീസ് ഭാഷയായ മന്ദരി പഠിച്ചു വരികയാണ്. രാഷ്ട്രീയ രക്ഷാ സർവകലാശാല ഇതിനായി 1 കോഴ്സ് നൽകുന്നുണ്ട്. ഇത് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വൈകാതെ തന്നെ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാനുസരണം 5 കോഴ്സാക്കി മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.